ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ആരും അല്പം വാചാലമായിട്ട് പറയുന്ന പലപ്പോഴും മത്താപ്പുകൾ മുതൽ വെടിക്കെട്ടുകൾ വരെ സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ചില അനുഭവങ്ങൾ വളരെ ഒതുക്കി പറഞ്ഞു എന്ന തോതിൽ മാത്രം താങ്കൾ പറഞ്ഞു പോകുന്നുണ്ട്. ഒന്ന്, ജഗദീഷ്, നമ്മുടെ നടൻ ജഗദീഷിൻ്റെ വിദ്യാർത്ഥിയായിരുന്നു താങ്കൾ. അദ്ദേഹം അധ്യാപകനായിരുന്നുവെന്നും പഠിപ്പിച്ചിരുന്നു എന്നും ഉള്ള അഞ്ചാറ് വാക്യങ്ങളിൽ അത് പരാമർശിച്ച് നിർത്തിയിരിക്കുന്നു. അധ്യാപകനാണെന്ന സൂചനയുണ്ട്, കുട്ടികൾക്ക് നാടകത്തെ പറ്റിയും കലയെ പറ്റിയും ഒക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. എങ്ങനെ കാണുന്നു ഒന്ന് ഇപ്പൊ പറയുകയാണെങ്കിൽ, ഈ അഭിമുഖത്തിൽ പറയുകയാണെങ്കിൽ. അല്ല, ഞാൻ അന്ന് മുതൽ ഇന്നും അദ്ദേഹമായിട്ട് ബന്ധം വെച്ചിട്ടുള്ള ആളാണ്. അപ്പൊ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അദ്ദേഹം ഷോയ്ക്ക് പോകുന്ന സമയത്ത് ഇന്ന് ചിലപ്പോൾ ഞാനായിരിക്കും മുഖ്യാതിഥി. അപ്പൊ അത് വളരെ വലിയൊരു കോയിൻസിഡൻസ് ആയിരുന്നു ആദ്യമൊക്കെ, പക്ഷെ ഇന്ന് ഞങ്ങൾക്ക് അത് വളരെ സാധാരണയായിട്ട് തോന്നി. ജഗദീഷ് എന്ന അധ്യാപകനെ കുറിച്ച് പുസ്തകം വായിക്കാത്തവരാണ്. എന്നെ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകരിൽ ഇന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ക്ലാസുകൾ അദ്ദേഹത്തിന്റെ തന്നെയാണ്. ജഗദീഷിനെ കുറിച്ച് താങ്കൾ അത്രയെങ്കിലും പറഞ്ഞു, പക്ഷെ താങ്കളുടെ സീനിയർ വിദ്യാർത്ഥിയായിട്ട് മോഹൻലാൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അതവിടെ നിർത്തിയിരിക്കുകയാണ്. ഉണ്ടായിരുന്നു ആ മോഹൻലാൽ, നിങ്ങൾക്കാരായിരുന്നു, നിങ്ങൾ എങ്ങനെയാണ് അദ്ദേഹത്തെ അന്ന് കണ്ടത്? അല്ല, കോളേജിൽ പഠിക്കുന്ന കാലത്ത് അങ്ങനെ ഒരു എന്താ പറയുക, ഒരു നല്ല വിദ്യാർത്ഥി അല്ലെങ്കിൽ പേര് കേട്ട അങ്ങനെ ആ ഒരു രീതിയിൽ ഒന്നും അങ്ങനെ മോഹൻലാൽ ഒരു പ്രാമുഖ്യം നേടിയിരുന്നില്ല. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ അടുക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും ചെന്നൈയിൽ സെറ്റിൽ ആയതുകൊണ്ടാണ്. ഞാൻ ആരാണെന്ന് തിരിച്ചറിയാത്ത ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്, കുട്ടികളായിട്ട്. അവർക്ക് ഈ അനുഭവങ്ങൾ മുൻനിർത്തി കൊണ്ട് താങ്കളുടെ അനുഭവം വെച്ചും മോഹൻലാലിൻ്റെ അനുഭവം വെച്ചും എന്തെങ്കിലും പറയാനുണ്ടോ ഈ അഭിമുഖത്തിൽ അവരോട്? അല്ല, നമുക്ക് നമ്മൾ പരാജയപ്പെട്ടവരാണ്, അല്ലെങ്കിൽ നമുക്ക് അറിവില്ല, നമ്മളൊരു പരീക്ഷയിൽ തോറ്റു, ഇതൊന്നും പ്രശ്നമാക്കേണ്ട ആവശ്യമില്ല. എല്ലാവരുടെയും ജീവിതത്തിൽ അവസരങ്ങൾ തേടി വരുന്നതാണ് എനിക്ക് പറയാനുള്ളത്. അവസരങ്ങൾ തേടി വന്നാൽ അത് ഉപയോഗിക്കാൻ പഠിക്കണം. അവിടെ നമ്മൾ അത് വേറെ ഒരാൾക്കും നമ്മളെ സഹായിക്കാൻ പറ്റില്ല.